ആദർശ ഗോതയിൽ വിരാജിക്കുന്ന അഭിവന്യരായ കമറുലുഉലമ കാന്തപുരം ഉസ്താദ് ഈ മഹത്തായ വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നു. ആദരപൂർവം സ്വാഗതം. ബഹുമാന്യരായ സഹാക്കൾ, സുഹൃത്ത്, ഓരോ പ്രസംഗത്തിന് സമയം ഇല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ജായിദത്തുൽ ഖുർആൻ ദുബൈ, വിശുദ്ധ ഖുർആനിലെ ധാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരായണവും പഠനവും ഉറപ്പിക്കുവാനുള്ള പ്രോത്സാഹനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആരും പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനെ നാമാണ് ആണ് ഇറക്കിയത്, നാം തീർച്ചയായും അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു തആല അറിയിച്ചതനുസരിച്ച് ഖുർആനിലെ തജ്വീദ്, ഖുർആനിലെ പാരായണം, ഖുർആനിൻ്റെ ഹിഫ്ള്, ഇതെല്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായ അർത്ഥങ്ങളും അതിൻ്റെ തത്വ സംഹിതകളും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന വലിയ ജനവിഭാഗത്തെ അള്ളാഹു ഇവിടെ നിലനിർത്തുന്നു. അതാണ്, അതിൻ്റെ ഭാഗമാണ് ജായിദത്തുൽ ഖുർആൻ ദുബൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജായിദത്തുൽ ഖുർആൻ പദ്ധതിക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്ന UAE ഭരണാധികാരി സുമുഹു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാഹു വറആഹു, അവർക്ക് അള്ളാഹു തആല ഇസ്സത്തും ദീർഘ ആയുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നറുക്കെടുപ്പ് പദ്ധതി ഈ വർഷം ആദ്യമാണ്. അതായത് ജായിദത്തുൽ ഖുർആൻ വകയായി കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ നന്നായി ഇവിടെ ഇട്ട് നറുക്കെടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്നവർക്ക് ഉംറ അല്ലേ, അഞ്ച് പേർക്ക് കാഷ് അവാർഡും ഉണ്ട്, ഒരാൾക്ക് ഉംറക്ക് പോകാനുള്ള ഭാഗ്യവും ഉണ്ടാവും. അത് സ്ത്രീകൾ ആരെങ്കിലും ദൂരെ പുറത്തു നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് കിട്ടിയാൽ ഭർത്താവിനും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ജായിദത്തുൽ ഖുർആനിൻ്റെ പുതിയ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ്റെ ആളുകളെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അതിൽ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ
അകത്ത് ഉള്ളതിനേക്കാൾ ഇരട്ടിയായി പുറത്ത് ആളുകൾ സംഘടിച്ചു. ഇതിന് ഇവിടുത്തെ ദുബായ് ഐ സി എഫിൻ്റെ പ്രവർത്തകർ, ആർ എസ് സിയുടെ പ്രവർത്തകർ, അതുപോലെ സിറാജ് ദിനപത്രം, ഇതെല്ലാം പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റ് പ്രവർത്തകരും ധാരാളം പങ്കുവഹിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ എന്നും പ്രശോഭിതമായി തന്നെ നിലനിൽക്കുകയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ തത്വവും ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാ അൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ബാരിക് لصاحب السمو الشيخ محمد بن راشد المكتوم الذي يقوم بهذا العمل الجيد يا ارحم الراحمين. اللهم ارفع درجته, اللهم طول حياته, اللهم ارفع درجته, طول حياته مع الصحه والعافيه يا ارحم الراحمين. اللهم اشف صاحب السمو الشيخ خليفة بن زايد آل نهيان, اللهم طول حياته مع الصحة والعافية. اللهم اللهم بارك لجميع حكام الإمارات العربية المتحدة وشعبها يا أرحم الراحمين. اللهم اللهم اجعل هذا الشهر المبارك شاهدا لنا لا شاهدا علينا. اللهم اجعله حجة لنا لا حجة علينا. اللهم بارك للقائمين بجائزة القرآن دبي وفي مقدمتهم سعادة السيد إبراهيم بوملحة وغيرهم. اللهم بارك لهم في عمدهم, اللهم يسر لنا ولهم أمورنا وأمورهم يا أرحم الراحمين. اللهم احفظ هذه البلاد وسائر بلاد المسلمين من كل سوء ومكروه. رحم الرحيمായ അല്ലാഹ് പരിശുദ്ധ റമളാൻ മാസത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും മാപ്പ് ചെയ്തു തരണം. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണം. റഹ്മാനെ ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും എല്ലാം സഹായിക്കുന്നവരുടെ ദോഷങ്ങൾ നീ പൊറുക്കണം. റഹ്മാനെ റഹമുറാഹിമായ അല്ലാഹ് ഈ ജായിദത്തുൽ ഖുർആൻ പദ്ധതിക്ക് വേണ്ടി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം. അല്ലാഹ് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ. അല്ലാഹ് പരിശുദ്ധ റമളാനിൽ നീ നല്ല റഹ്മത്ത് കോരിച്ചെറിഞ്ഞുകൊണ്ട് നല്ല സ്വാലിഹീങ്ങളായ അടിമകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ. അല്ലാഹ് ഞങ്ങളെ നോമ്പ് നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങളെ നിസ്കാരം കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങൾക്ക് ആഫിയത്തിനെ ഏറ്റിത്തരണം. അല്ലാഹ് ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ. അല്ലാഹ് ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ. അല്ലാഹ് ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഭയങ്കരമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും പ്രിയക്കാരെയും നീ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് നീ കാത്തു രക്ഷിക്കണേ. അല്ലാഹ് എല്ലാ അപകടത്തെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ. അല്ലാഹ് ഞങ്ങൾ ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ്, ഞങ്ങളെ യാത്രകളിലും എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് ഹിഫ് നൽകണേ. അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഉംറയും ഹജ്ജും എല്ലാം വർദ്ധിപ്പിക്കാനും
ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ, അർഹമുർ റഹീമേ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ. അല്ലാ, ഞങ്ങളെ സ്ഥാപനത്തിന് ധാരാളം കടങ്ങളുണ്ട്, ആ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ. അല്ലാ, നിന്നെ കണ്ടിട്ട് നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ കടം വാങ്ങിയതാണ്, അതുകൊണ്ട് ആ കടങ്ങളെല്ലാം എളുപ്പത്തിൽ വീട്ടി തരണേ റഹ്മാനെ. കടം കൊണ്ട് ഒരാളുടെ കറുത്ത മുഖം കാണുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഒരാളുടെ മുമ്പിലും ഞങ്ങളെ കടം കൊണ്ട് നിസ്സാരപ്പെടുത്തല്ലേ അല്ലാ, മറ്റൊരു വിഷയത്തിലും ആരുടെ മുമ്പിലും തലകുരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഇസ്സത്തോടെ അഫിയത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ബർക്കത്ത് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണം റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറിന് നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ ശിഷ്യന്മാരും അതുപോലെ ഭാര്യ മക്കൾ കുടുംബങ്ങളിൽ നിന്ന് പലരും പലരുടെയും ബന്ധുക്കൾ ആളുകളെല്ലാം മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുല്ലലമി അടക്കം, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അടക്കം, കൊണ്ടുപോലെ ഉസ്താദ് അടക്കം, ഉസ്താദുള്ള സാത്തിയത് ഒക്കെ ഉസ്താദ് തുടങ്ങി നിരവധി ആലിമികളും ഞങ്ങളുടെ നേതാക്കന്മാരായ സയ്യിദന്മാരും പലരും മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കെല്ലാവർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിൻ്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ, ജിവാറിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾക്ക് വസാരമായി നൽകണം അല്ലാ. റസൂലുള്ളാഹിൻ്റെ മഹിമയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ. ഞങ്ങളെ എല്ലാ ഹവായിജുകളും നീ വീട്ടിത്തരണം റഹ്മാനെ. വിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബി ഹുഖൂഖി സായിരിൽ അംബിയാഇ والأولياء والصالحين برحمتك يا أرحم الراحمين. രാജിൻ്റെ സ്പെഷ്യൽ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഈ പരിപാടിയുടെ ഫോട്ടോ സഹിതം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ഇവിടെ നടന്ന ഈ പരിപാടിയുടെ സപ്ലിമെൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അബ്ദുറഹ്മാൻ ഹാജി ആറളത്തിന് നൽകി ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. കോപ്പി പുറത്തെല്ലായിടത്തും ലഭ്യമാണ്. വേണ്ടുന്ന സഹോദരങ്ങളെ, ഇനി